Hi dears, I'm Fazal. പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഹിസ്റ്ററിയിലെ നാലാമത്തെ പാഠത്തിലെ മൂന്നാമത്തെ പാർട്ടിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ്, ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന പാഠഭാഗത്തിൽ ഇന്ത്യൻ ജനത ഒരു കാലഘട്ടത്തിൽ അനുഭവിച്ചിരുന്ന വേദനപ്പെടുത്തുന്ന നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളിലൂടെയാണ്, ചരിത്രത്തിൻ്റെ ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. എല്ലാ അർത്ഥത്തിലും ബ്രിട്ടീഷുകാരുടെ ക്രൂരപീഡനങ്ങൾക്ക് ആദ്യമായി ഏൽക്കേണ്ടി വന്നത്, ആദ്യമായി ഇരകളാവേണ്ടി വന്നത് കർഷകന്മാരായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. കർഷകന്മാർക്ക് മുമ്പിൽ അവർ കൊണ്ടുവന്ന മൂന്ന് തരം ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് റവന്യൂ സിസ്റ്റം നമ്മൾ പരിചയപ്പെട്ടു അല്ലെ. ഏതൊക്കെയായിരുന്നു കർഷകർക്ക് മുമ്പിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന റവന്യൂ സിസ്റ്റം? ഏതായിരുന്നു? പെർമനൻ്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലേ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയ്ക്ക് കീഴിൽ എത്ര കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഓർമ്മണ്ടോ? എത്ര കാര്യങ്ങൾ ഉണ്ടായിരുന്നു? ആറു കാര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ. എന്താണ് റൈറ്റ് ടു വാരി സിസ്റ്റം? റൈറ്റ് ടു വാരി സിസ്റ്റം അവർ കൊണ്ടുവന്നത് ഏതു പ്രദേശത്തായിരുന്നു, ഏതു മേഖലയിലായിരുന്നു? റൈറ്റ് ടു വാരി സിസ്റ്റത്തിന് കീഴിൽ എത്ര കാര്യങ്ങൾ ഉണ്ടായിരുന്നു? നാലു കാര്യങ്ങളായിരുന്നു അല്ലേ. റൈറ്റ് ടു വാരി സിസ്റ്റത്തിൽ ആരായിരുന്നു ഭൂമിയുടെ അവകാശികൾ? ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള സംഭവങ്ങളാണ്. അങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളല്ല, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്ന സംഭവങ്ങളാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾ ഓർത്തുവെക്കണം. എന്താണ് മഹൽവാരി സിസ്റ്റം? മഹൽവാരി സിസ്റ്റത്തിന് കീഴിൽ എത്ര കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? മൂന്ന് കാര്യങ്ങൾ അല്ലേ. മഹൽ എന്ന് പറഞ്ഞ വേർഡിൻ്റെ അർത്ഥം എന്താണ്? ഗ്രാമം എന്നാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി പാടത്ത്, അതല്ലെങ്കിൽ കൃഷിയുടെ ഫീൽഡിൽ വളരെ കഷ്ടപ്പെട്ടിരുന്ന ആ വിഭാഗങ്ങൾക്ക് മുമ്പിൽ നികുതി എന്ന് പറയുന്ന ഒരു വലിയ നിയമം കൊണ്ട് അവരുടെ നട്ടെല്ലൊടിച്ച കഥകളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, കൃഷിയുടെ വാണിജ്യവൽക്കരണം. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടല്ലേ, കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, കൃഷിയുടെ വാണിജ്യവൽക്കരണം. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? ഒരു കാലത്ത് ഇന്ത്യക്കാർ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഒരു കൺസെപ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞു തരുന്നത്. ഒരു കാലത്ത് ഇന്ത്യക്കാർ കൃഷി ചെയ്തിരുന്നത് അവരുടെ ഗ്രാമത്തിനും അവരുടെ കുടുംബത്തിനൊക്കെ വേണ്ടിയാണ്. എന്നാൽ ബ്രിട്ടീഷുകാർ കമ്പൽ ചെയ്തപ്പോൾ, നിർബന്ധിച്ചപ്പോഴാണ്, അഥവാ ഇങ്ങനെയുള്ള നികുതികൾ കൊണ്ടുവന്ന് അല്ലെ, നമ്മൾ പറഞ്ഞില്ലേ 60% നികുതി കൊടുക്കണം, അതിനെ പൈസയായിട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ബ്രിട്ടീഷുകാർ ഇങ്ങനെ കമ്പൽ ചെയ്തപ്പോൾ, നിയന്ത്രിച്ചപ്പോഴാണ്, അവരെ നിർബന്ധിച്ചപ്പോഴാണ് അവർ ഇത്തരത്തിലുള്ള ഫുഡ് ക്രോപ്സുകൾ, ഭക്ഷ്യവിളകൾക്കു പകരം അവർ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റിട്ട് നികുതി അടക്കണമെങ്കിൽ പൈസ കൊടുക്കണ്ടേ, അപ്പം നാണ്യവിളകൾ കൃഷി ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഭക്ഷ്യവിളകളിൽ നിന്നും നാണ്യവിളകളിലേക്കുള്ള കൃഷിയുടെ മാറ്റത്തെയാണ് എന്തു വിളിക്കുന്നത്? കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് നമ്മൾ പറയുന്നത്. അഥവാ ദേ കൾട്ടിവേറ്റഡ് മാർക്കറ്റ് ക്രോപ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഫുഡ് ക്രോപ്സ്, കണ്ടോ. അപ്പോൾ ഈ കാര്യങ്ങളാണ്, അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആക്കിയിട്ട് നമ്മൾ മാറ്റിയ പരീക്ഷകൾക്ക് സാധാരണ വരാറുണ്ട്, എന്താണ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്നുള്ളത്. അപ്പോൾ ഓർത്തു വെക്കണം. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ആദ്യം തന്നെ ഒരു കാര്യം, ഇംഗ്ലീഷ് മീഡിയം പുസ്തകത്തിലൂടെ കടന്നു വന്ന് മലയാളം മീഡിയം വിദ്യാർത്ഥികൾ കാപ്റ്റാവുന്ന രൂപത്തിലാണ് നമ്മൾ അർത്ഥങ്ങൾ പറയുന്നത് എന്നും പറയുന്ന പോലെ, നിങ്ങളുടെ കയ്യിൽ അണ്ടർലൈൻ ചെയ്തു വെക്കാനുള്ള ആ പെൻസിലും നിങ്ങളെ തുറന്നു വെച്ച പുസ്തകവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് പാഠഭാഗത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. 68-ാമത്തെ പേജിൽ നോക്കൂ നിങ്ങൾ, കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, കൃഷിയുടെ വാണിജ്യവൽക്കരണം. നോക്ക്, ട്രഡീഷണലി ദ പെസൻസ് ഇൻ ഇന്ത്യ വർ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ മെയിൻലി ടു പ്രൊഡ്യൂസ് തിങ്സ് ഓൺലി ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദെയർ ഫാമിലി ആൻഡ് ദ വില്ലേജ്. പരമ്പരാഗതമായി ഇന്ത്യയിലെ പെസൻസുകൾ, ഇന്ത്യയിലെ കർഷകർ, അവർ എൻഗേജ് അഗ്രികൾച്ചർ മേഖലയിൽ അവർ മുഴുകിയിരുന്നത് എന്തിനൊക്കെ വേണ്ടിയായിരുന്നു? അവരുടെ ഗ്രാമത്തിനും അവരുടെ ഫാമിലിക്കും ആവശ്യമായ ക്രോപ്സുകൾ, നാണ്യങ്ങൾ, വിളകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു, മനസ്സിലായോ? അപ്പോൾ അവരുടെ കുടുംബത്തിനും ഗ്രാമത്തിനും ആവശ്യമായ ഭക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പരമ്പരാഗതമായി ഇന്ത്യൻ കർഷകന്മാർ കൃഷി ചെയ്തിരുന്നത്. During the British rule, they were compelled to cultivate crops according to market needs. എന്നാൽ ബ്രിട്ടീഷുകാരുടെ ഭരണത്തോടെയാണ് അവർ മാർക്കറ്റുകൾക്കനുസൃതമായി, അഥവാ ഭക്ഷ്യവിളകൾക്ക് പകരം നാണയങ്ങൾ കിട്ടുന്ന, മാർക്കറ്റുകളിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന ക്രോപ്സുകൾ കൃഷി ചെയ്യാൻ അവർ നിർബന്ധിക്കപ്പെടുന്നത്. ആസ് എ റിസൾട്ട്, അതിൻ്റെ ഫലമായി
commercial crops were largely cultivated instead of food crops. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, മാർക്കറ്റുകൾക്ക് ആവശ്യമായ നാണ്യവിളകൾ ഒരുപാട് കൃഷി ചെയ്തു. ഏതിനു പകരമായി? ഭക്ഷ്യവിളകൾക്ക് പകരമായി. അതിന് പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കാം? ടാക്സ് കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ, അതും പൈസ ആയിട്ട് കൊടുക്കണ്ടേ, വേണ്ടേ? അപ്പൊ കുടുംബക്കാർക്കും നാട്ടുകാർക്കും കൃഷി ഇതിങ്ങനെ ഇരുന്നാൽ മതിയോ? ജമീന്ദാർ വന്ന് മുട്ടുമ്പോ എന്ത് കൊടുക്കണം? പൈസ കൊടുക്കണം. പണ്ടത്തെ മാതിരി വായക്കൊല കൊടുത്താൽ മതിയോ? പോരാ. അല്ലെങ്കിൽ നെല്ലിന്റെ ചാക്ക് തലയിൽക്ക് വെച്ചുകൊടുത്താൽ മതിയോ? പോരാ. എന്ത് കൊടുക്കണം? പണമായി തന്നെ കൊടുക്കേണ്ടിയിരുന്നു. അപ്പോൾ ജമീന്ദാർ വന്ന് വല്ലടിക്കുമ്പോൾ, ഞാൻ പ്രാവശ്യം കുടുംബത്തിനും ഗ്രാമത്തിനും വേണ്ടിയിട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത് പറയാൻ പറ്റുമോ? അയാൾ ആധാരം കൊണ്ട് അങ്ങോട്ട് പോകും. അപ്പോൾ എന്ത് വേണം? അവർക്ക് പൈസ കൊടുക്കേണ്ടിയിരുന്നു, ക്യാഷ് കൊടുക്കേണ്ടിയിരുന്നു, അഥവാ മാർക്കറ്റിൽ ആവശ്യമുള്ള മാർക്കറ്റിനനുസൃതമായ കൃഷി അവർ ചെയ്യാൻ തുടങ്ങി. ദീസ് ട്രാൻസ്ഫോർമേഷൻ ഈസ് ടേംഡ് ആസ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. ഈ മാറ്റത്തെയാണ് നമ്മുടെ കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം, ട്രഡീഷണലി ഇന്ത്യൻ ഫാമേഴ്സ് കൾട്ടിവേറ്റഡ് എന്തിനൊക്കെ വേണ്ടിയിട്ട്? ഫോർ ദെയർ ഫാമിലി ആൻഡ് ഫോർ ദെയർ വില്ലേജ് ആയിരുന്നു. എന്നാൽ ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ ദേ കൾട്ടിവേറ്റഡ് എന്ത് ചെയ്തു? ദേ വർ കമ്പൽഡ് ടു കൾട്ടിവേറ്റ് ക്രോപ്സ് അക്കോർഡിംഗ് ടു മാർക്കറ്റ് നീഡ്സ്. ആസ് എ റിസൾട്ട് കൊമേഴ്ഷ്യൽ ക്രോപ്സ് വർ ലാർജ്ലി കൾട്ടിവേറ്റഡ് ഇൻസ്റ്റെഡ് ഓഫ് ഫുഡ് ക്രോപ്സ്. ദിസ് ട്രാൻസ്ഫോർമേഷൻ ഇസ് ടേംഡ് ആസ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, അണ്ടർലൈൻ ചെയ്ത് തന്നെ വെക്കണം. അവിടെ വേണമെങ്കിൽ IMP നിട്ട് വെക്കണം, കാരണം ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷകൾക്ക് ചോദിക്കാറുള്ള ഭാഗം കൂടിയാണ്. മനസ്സിലായോ? ഒരുപാട് തവണ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് ഈ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ഒക്കെ, കേട്ടോ. അപ്പോൾ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കി വെച്ചോ, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. യെസ്, നോക്കൂ, വി ഹാവ് സീൻ ദാറ്റ്, നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അല്ലേ, എന്ത്? ദാറ്റ് ദ ഫാമേഴ്സ് ഹാഡ് ടു പേ ഹൈ റൈറ്റ് ഓഫ് ടാക്സ് ഇൻ ദി ഫോം ഓഫ് ക്യാഷ് ബിഫോർ ദി ഡെഡ് ലൈൻ. അല്ലെ, എന്തുകൊണ്ടാണ് ഇവർ ഈസ് അങ്ങനെ ചിന്തിക്കുക, ഇനിയിപ്പോൾ കുടുംബത്തിനും ഗ്രാമത്തിനും ഒന്ന് കൃഷി ചെയ്തിട്ട് കാര്യം, ഇനി കുറച്ച് പൈസ ഉണ്ടാക്കട്ടെ എന്ന് രീതിയിലാണ് ചിന്തിച്ചതാണോ? അല്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്, അവർക്ക് വലിയ രീതിയിലുള്ള ടാക്സ് കൊടുക്കേണ്ടിയിരുന്നു, പണമായി തന്നെ കൊടുക്കേണ്ടിയിരുന്നു, ബിഫോർ ദി ഡെഡ് ലൈൻ, ആ കൃത്യസമയത്ത് തന്നെ കൊടുക്കേണ്ടിയിരുന്നു. ടു മീറ്റ് ദിസ്, ഈ പണം കണ്ടെത്താൻ, ദേ കൾട്ടിവേറ്റഡ് ദ ക്രോപ്സ് ദാറ്റ് ഹാഡ് ഹയർ മാർക്കറ്റ് പ്രൈസ്. അതുകൊണ്ടാണ് അവർ മാർക്കറ്റുകളിൽ നല്ല വിലയുള്ള ക്രോപ്പുകൾ നോക്കിയിട്ട് കൃഷി ചെയ്തത്, ധാന്യങ്ങൾ നോക്കിയിട്ട് കൃഷി ചെയ്തത്. ദ പ്രൊഡക്റ്റ് ദാറ്റ് ഹാഡ് ഡിമാൻഡ് ഇൻ ദി യൂറോപ്യൻ മാർക്കറ്റ്സ് വേർ ഗിവൺ ഹയർ പ്രൈസ്. അപ്പോൾ മാർക്കറ്റിൽ നല്ല വിലയുള്ള ക്രോപ്പുകൾ നോക്കിയിട്ടാണ് അവർ കൃഷി ചെയ്തത് അല്ലേ. മാർക്കറ്റ് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയല്ലേ വെക്കുക. നമ്മളിപ്പോൾ ഒരു നാല് വായക്കന്ന് വെക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നാല് എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത്, നമ്മൾ എന്താ ചെയ്യുക, ഏതെങ്കിലും ഇഷ്ടമുള്ള നാല് സാധനങ്ങളാണോ? അല്ല, നമ്മൾ അതിന് ആ സമയത്ത് ഏതാണോ വില കിട്ടുക അല്ലേ, വിൽക്കാനുള്ള സാധനമാണെങ്കിൽ ആ സമയത്ത് വില കിട്ടുന്ന സംഭവങ്ങൾ നോക്കിയിട്ടാണ് ചെയ്യുക. അല്ലാതെ ആരെങ്കിലും ഏയ് ഞാൻ ഒരു രസമായിട്ട് കൃഷി ചെയ്യണം, പൈസ ഒക്കെ ഇപ്പോൾ എന്തിനാന്ന് പറഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും ചെയ്യലുണ്ടോ? ഇല്ല. അപ്പോൾ കാശിന് കൃഷി ചെയ്യുമ്പോൾ, നമ്മുടെ ഉപജീവന മാർഗത്തിന് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ മാർക്കറ്റുകൾക്ക് ആവശ്യമുള്ള സംഭവങ്ങളാണ് കൃഷി ചെയ്യുക അല്ലേ. അതുപോലെ തന്നെ അവരും അങ്ങനെ ചെയ്തിരുന്നു. അതുകൊണ്ട് ദ പ്രൊഡക്റ്റ് ദാറ്റ് ഹാഡ് ഡിമാൻഡ് ഇൻ ദി യൂറോപ്യൻ മാർക്കറ്റ് വെർ ഹയർ വെർ ഗിവൺ ഹയർ പ്രൈസ്. എന്നാൽ മാർക്കറ്റിൽ ഏത് പ്രൊഡക്റ്റിനാണ് ഏറ്റവും കൂടുതൽ വില കിട്ടിയത്? യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് ആവശ്യമുള്ള, യൂറോപ്യന്മാർ ഇവിടുന്ന് കപ്പൽ കയറ്റിയിട്ട് കൊണ്ടുപോകുന്ന പ്രൊഡക്റ്റുകൾക്കൊക്കെയാണ് മാർക്കറ്റിൽ സ്വാഭാവികമായിട്ടും നല്ല വില കിട്ടിയത്. അപ്പോൾ പിന്നെ ആൾക്കാരൊക്കെ ഏതേ കൃഷി ചെയ്യുള്ളൂ? യൂറോപ്യന്മാർക്ക് ആവശ്യമുള്ള സാധനങ്ങളല്ലേ കൃഷി ചെയ്യുക. കാരണം എന്താ, അതിനല്ലേ മാർക്കറ്റിൽ വില. അതല്ലാതെ ഏതെങ്കിലും പിന്നെ സിമ്പിളായിട്ട് വില കിട്ടാത്ത സാധനങ്ങൾ കൃഷി ചെയ്തിട്ട് ഞാനെല്ലാം പൊതുസേവനത്തിന് വേണ്ടിയാണെന്ന് പറയോ? ഒന്നാം തീയതി വന്നിട്ട് ആരും മുട്ടും? ജമീന്ദാർ വാതിലുമ്പോൾ മുട്ടൂലേ? യെസ്, നോക്കൂ നിങ്ങൾ. Thus, the Indian lands became the cultivating field of Europe. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കൃഷിഭൂമികൾ യൂറോപ്പിന് വേണ്ടി കൃഷി ചെയ്യുന്ന ഭൂമികളായി മാറി. കാരണം എന്താ, മാർക്കറ്റിൽ യൂറോപ്പിൻ്റെ വിഭവങ്ങൾക്കാണ് വില. അപ്പോൾ അതുകൊണ്ട് യൂറോപ്യന്മാർക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ മാത്രം കൃഷി ചെയ്യാൻ ഇന്ത്യൻ പാടങ്ങൾ, ഇന്ത്യയിലെ നെൽവയലുകൾ, അല്ലെങ്കിൽ ഇന്ത്യയിലെ വയലുകൾ, ഇന്ത്യയിലെ ഭൂമികൾ ഒരുങ്ങി. ഫ്രം ദി ടേബിൾ ബിലോ ഐഡന്റിഫൈ ദ മേജർ ക്രോപ്സ് ദാറ്റ് വെർ വൈഡ്ലി കൾട്ടിവേറ്റഡ് ഇൻ ദാറ്റ് പീരീഡ്. ആ കാലഘട്ടത്തിൽ വളരെ വ്യാപകമായി കൃഷി ചെയ്തിരുന്ന സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് താഴ്ന്നു നോക്കൂ. ഇൻഡിഗോ അഥവാ നീലം. നീലം എന്തിനാ ഉപയോഗിക്കുക? ചായ മുക്കാനാണ്. കാരണം അന്ന് എന്തില്ല, ഇതുപോലെ നമ്മുടെ വസ്ത്രങ്ങളൊക്കെ കാണുന്ന പോലെ മെഷീനുകൾ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റു സംഭവങ്ങൾ യൂസ് ചെയ്തിട്ടോ ആർട്ടിഫിഷ്യൽ കളേഴ്സില്ല, കൃത്രിമ ചായങ്ങളില്ല. അന്ന് ആകെ എന്തേ ഉള്ളൂ, നീലം മുക്കിയിട്ടാണ് കളർ ഉണ്ടാക്കുക. മനസ്സിലായോ? അപ്പോൾ ആ നീലം കൃഷി ചെയ്തിരുന്നത് ബംഗാളിലും ബീഹാറിലുമായിരുന്നു. കോട്ടൺ മഹാരാഷ്ട്രയിലും പഞ്ചാബിലും. ഷുഗർ കെയിൻ അഥവാ കരിമ്പ് ഉത്തർപ്രദേശിലാണ്. ടീ ആസാം കേരള. ജൂട്ട് ബംഗാളിലാണ്. വീറ്റ് പഞ്ചാബിലാണ്, കണ്ടോ, ചണം. അപ്പോൾ അതുപോലെ വീറ്റ് ഗോതമ്പ് ഒക്കെ കൃഷി ചെയ്തത് പഞ്ചാബിലായിരുന്നു, മറ്റേത് ബംഗാളിലായിരുന്നു.
അപ്പോൾ കൃഷിയുടെ വാണിജ്യവൽക്കരണമാണ് നമ്മൾ പറഞ്ഞതല്ലേ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പരീക്ഷകൾക്ക് വരുന്ന സംഭവമാണ് തന്നെ നമ്മൾ പറഞ്ഞു അപ്പോൾ മലയാള മീഡിയത്തിൽ നമ്മൾ അതൊന്ന് വായിച്ചെടുക്കാൻ കൃഷിയുടെ വാണിജ്യവൽക്കരണം കുട്ടികൾ നോക്കണം കേട്ടോ ഇന്ത്യയിലെ കർഷകർ പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്നത് ആർക്കൊക്കെ വേണ്ടിയായിരുന്നു അവരുടെ കുടുംബത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും ആവശ്യത്തിന് വേണ്ടിയായിരുന്നു അണ്ടർലൈൻ ചെയ്ത് വെക്കണം എന്നാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് കർഷകർ വിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്യാൻ നിർബന്ധിതരായി കണ്ടോ അവർ വിപണി നോക്കിയിട്ട് മാർക്കറ്റ് നോക്കിയിട്ട് കൃഷി ചെയ്യാൻ നിർബന്ധിതരായി കാരണം എന്താണ് ഭക്ഷ്യവിളകൾക്കു പകരം അങ്ങനെ എന്ത് ചെയ്തു നാണവിളകൾ വൻ തോതിൽ കൃഷി ചെയ്തു ഈ മാറ്റത്തെയാണ് അക്കാലത്ത് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് ആദ്യം അവർ കുടുംബത്തിനും ഗ്രാമത്തിനും കൃഷി ചെയ്തു ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു അവരെ നാണ്യവിളകൾ കൃഷി ചെയ്യാൻ പ്രേരിപ്പിച്ചു അങ്ങനെ ഭക്ഷ്യവിളകളിൽ നിന്നും നാണ്യവിളകളിലേക്കുള്ള അവരുടെ കൃഷിയുടെ മാറ്റത്തെയാണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നികുതി നിരക്ക് കൂടുതലായിരുന്നുവല്ലോ മാത്രമല്ല നികുതി പണമായി തന്നെ നിശ്ചയിക്കപ്പെട്ട തീയതിയിൽ തന്നെ നൽകണമെന്നായിരുന്നു ഈ സാഹചര്യം നേരിടാൻ വേണ്ടിയായിരുന്നു കർഷകർ വിപണിയിൽ കൂടുതൽ വില ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്തത് മനസ്സിലായോ അപ്പോൾ മാർക്കറ്റ് നീഡ്സ് ക്രോപ്സുകൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മാറിയത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്നത് എന്നാൽ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വില ലഭിച്ചത് ഏത് വസ്തുക്കൾക്കാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾക്കായിരുന്നു വിപണിയിൽ ഉയർന്ന വില ലഭിച്ചത് അങ്ങനെ ഇന്ത്യൻ കൃഷിയിടങ്ങൾ യൂറോപ്പിനായി കൃഷി ചെയ്യാൻ തുടങ്ങി അക്കാലത്ത് വ്യാപകമായി കൃഷി ചെയ്ത വിളകൾ ഏതെല്ലാമായിരുന്നു എന്ന് ആ പട്ടിക നോക്കൂ അപ്പോൾ പട്ടിക ഇമ്പോർട്ടൻ്റ് ആണ് നോക്കി വെക്കണം അല്ലേ നീലം പരുത്തി കരിമ്പ് തേയില ചണം ഗോതമ്പ് അതെവിടെയൊക്കെയാണ് ബംഗാളിലും മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശും ആസാം കേരള ബംഗാൾ പഞ്ചാബ് അപ്പോൾ ആ പ്രദേശങ്ങളിലൊക്കെയാണ് നമ്മൾ പറഞ്ഞു തീർത്ത ഈ സംഭവങ്ങളൊക്കെ കൃഷി ചെയ്തത് അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെന്ത് ചെയ്യുക നോക്കി വെക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് അതുപോലെ ആ ബോക്സും മേലെ നമ്മൾ പറഞ്ഞ ആ ഡെഫിനിഷനും നിങ്ങൾ നോക്കി വെക്കണം ഓക്കെ ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ വിഭവങ്ങൾ ഇന്ത്യയുടെ പാടങ്ങളിൽ ഇന്ത്യയുടെ കൃഷിഭൂമികളിൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കാൻ ആ കാലഘട്ടത്തിൽ നടന്ന ഇൻഡിഗോ റിവോൾട്ട് ഇൻഡിഗോ കലാപത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത് എന്തായിരിക്കാം നീലം കർഷകർ കലാപം നടത്താനുണ്ടായ സാഹചര്യം എന്തുകൊണ്ടായിരിക്കാം നീലം കർഷകർ ബ്രിട്ടീഷുകാരുടെ നയങ്ങൾക്കെതിരെ ഒരു പോരാട്ടത്തിന് തുനിഞ്ഞത് നോക്കാം നമുക്ക് അപ്പോൾ ആ രീതിയിൽ ഏത് രീതിയിലാണ് അവരെ കഷ്ടപ്പെടുത്തിയത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ഇൻഡിഗോ റിവോൾട്ട് അഥവാ ഇൻഡിഗോ കലാപം ഇൻഡിഗോ ഹാഡ് ഹൈ പ്ലേസ് ഇൻ ദി മാർക്കറ്റ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ് ആ കാലഘട്ടത്തിൽ മാർക്കറ്റുകളിൽ നീലത്തിന് നല്ല വിലയുണ്ടായിരുന്നു കാരണം എന്താ അന്ന് കൃത്രിമ ചായങ്ങളില്ല വസ്ത്രം മുക്കണമെങ്കിൽ നീല ഈ നീലം സാധനം കിട്ടിയിട്ട് വേണം മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് ഇൻഡിഗോക്ക് നല്ല വിലയുണ്ടായിരുന്നു ഇറ്റ് വാസ് യൂസ്ഡ് ഫോർ ഡൈയിങ് ഫോർ നോ ആർട്ടിഫിഷ്യൽ കളേഴ്സ് വേർ യൂസ്ഡ് ദൻ അന്ന് ആർട്ടിഫിഷ്യൽ കൃത്രിമ ചായങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കളർ മുക്കാൻ ഏതാണ് ഉപയോഗിച്ചിരുന്നത് ഈ നീലം എന്ന് പറയുന്ന സംഭവമാണ് ഉപയോഗിച്ചിരുന്നത് With the industrial revolution in the 18th century in England, textile industry gathered much monument and the demand for indigo further increased. പിന്നെ 18th നൂറ്റാണ്ടിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ വ്യവസായ വിപ്ലവം കൂടി വന്നപ്പോൾ വ്യവസായശാലകൾ വന്നപ്പോൾ അല്ലേ പണ്ടൊക്കെ അങ്ങനെ നെയ്തെടുത്ത് നെയ്തെടുത്ത് തുന്നി കൂട്ടിയിട്ടാണ് ഷർട്ട് ഉണ്ടാക്കുക പിന്നെ മെഷീന് സ്വിച്ച് ഇട്ടാൽ ടപ്പേ ടപ്പേ വെച്ചിട്ട് ഷർട്ടുകൾ വന്നിങ്ങനെ ചാടുന്ന സിസ്റ്റം വന്ന സമയത്ത് ഇൻഡിഗോക്ക് ഒരുപാട് എന്തുകൂടി ആവശ്യം കൂടി കാരണം എന്താണ് പണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ എടുക്കണ ഒരു ഡ്രസ്സിന് കുറച്ച് നീലപ്പൊടി ഇട്ടാൽ മതിയെന്നു എന്നാൽ വ്യവസായ വിപ്ലവം വന്ന സമയത്ത് മെഷീനിൽ ഇങ്ങനെ വന്ന് ചാടുകയല്ലേ അപ്പം അതിനൊക്കെ നീലം വേണ്ടേ അപ്പം നീലത്തിൻ്റെ ആവശ്യം കൂടി എന്ന് 18th നൂറ്റാണ്ടിൽ എവിടെയാണ് വ്യവസായ വിപ്ലവം വന്നത് ഇംഗ്ലണ്ടിൽ ഒക്കെ നമ്മൾ 7th ക്ലാസ് മുതൽ പഠിച്ചതാണ് ഇറ്റ് വാസ് നെസസറി ഫോർ ദി ബ്രിട്ടീഷ് ഇൻഡസ്ട്രീസ് ടു ഗെറ്റ് ഇൻഡിഗോ പ്ലാന്റേഷൻ സ്പ്രെഡ് ടു മോർ റീജൻസ് ഇൻ ഇന്ത്യ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ ഇൻഡിഗോ ഉണ്ടാവുക കൃഷി ചെയ്യാൻ എന്നുള്ളത് അന്ന് ബ്രിട്ടീഷുകാർക്ക് വളരെ ആവശ്യമായിരുന്നു കാരണം എന്നാലേ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു എന്നറിയോ ദേ ഗാവ് ദ ഫാമേഴ്സ് എ ഗുഡ് എമൗണ്ട് ആസ് അഡ്വാൻസ് ഫോർ ദി കൾട്ടിവേഷൻ ഓഫ് ഇൻഡിഗോ അവരെന്ത് ചെയ്തു ഇൻഡിഗോ വിൽക്കാൻ മേടിക്കാൻ വന്നിട്ടില്ല അതിൻ്റെ മുമ്പ് തന്നെ ആളുകളെ വിളിച്ചിട്ട് പറയും നിങ്ങൾക്ക് പാടുണ്ടോ നിങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടോ എവിടെ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത് നെല്ലും അരിയൊക്കെ ഉണ്ട് എന്നാൽ അതൊക്കെ വെട്ടി നിരത്തിയിട്ട് എന്ത് ചെയ്യൂ നിങ്ങൾ ഇൻഡിഗോ കൃഷി ചെയ്തോളും നിങ്ങൾക്ക് ഇത് അഡ്വാൻസ് ആയിട്ട് പൈസ അപ്പോൾ കൃഷി ഇറക്കുന്നതിന് മുമ്പ് തന്നെ ആൾക്കാരെ വിളിച്ചിട്ട് എന്ത് ചെയ്തു ബ്രിട്ടീഷുകാർ അഡ്വാൻസ് ആയിട്ട് പൈസ കൊടുത്തു എന്നാലേ ഓലെന്ത് ചെയ്യുള്ളൂ ഓലെ ആ കൃഷി ഒഴിവാക്കിയിട്ടോല് ഇൻഡിഗോ കൃഷി ചെയ്യുള്ളൂ
അങ്ങനെ ദ ഫാമേഴ്സ് സക്യംബ്ഡ് ടു ദി ടെംപ്റ്റേഷൻ ഓഫ് ദി കമ്പനി ഓണേഴ്സ് ആൻഡ് വൈഡ്ലി പ്ലാന്റഡ് ഇൻഡിഗോ ആസ് ദേ വർ ഇൻ ദി ട്രബിൾ വിത്ത് നോ അദർ മീൻസ് ടു പേ ദ ഹെവി ലാൻഡ് ടാക്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫാർമേഴ്സ് എന്ത് ചെയ്തു, അവർ വശംവദരായി, അവർ അധീനതയിൽപ്പെട്ടു, അവരെന്ത് ചെയ്തു, അവർ കീഴ്പ്പെട്ടു പോയി. എന്തിന്? ടു ദി ടെംപ്റ്റേഷൻ ഓഫ് ദി കമ്പനി ഓണേഴ്സ്, ഈ ബ്രിട്ടീഷുകാരുടെ ഈ കമ്പനിക്കാരുടെ പ്രലോഭനങ്ങളിൽ അവരെന്ത് ചെയ്തു, അധീനപ്പെട്ടു പോയി, അവർ അതിന് കീഴ്പ്പെട്ടു പോയി. അങ്ങനെ കാരണം എന്താണ്, അങ്ങനെ അവരിത് പറയുമ്പോൾ തന്നെ ഒരു പൈസ മേടിച്ചിട്ട് പോകാൻ കാരണം എന്തായിരുന്നു, നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ത്? ദേ വർ ഇൻ ട്രബിൾ വിത്ത് നോ അദർ മീൻസ് ടു പേ ഹെവി ലാൻഡ് ടാക്സ്. അവർക്ക് മുമ്പിലുണ്ടായിരുന്ന വലിയ ഭൂ നികുതി അടക്കാൻ അവർക്ക് മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പണം കിട്ടിയാൽ വലിയ കാര്യമാണ്. അപ്പൊ ബ്രിട്ടീഷുകാർ, ഞങ്ങൾ തോനെ പൈസ എന്നിട്ട് ഇനി നീലെടുത്തോണ്ട് നിങ്ങൾ നിങ്ങളെ കൃഷിയിലൊക്കെ പോയിട്ട് നിങ്ങളെ സ്ഥലത്തൊക്കെ പോയിട്ട് എന്ത് ചെയ്യൂ, കൃഷി ചെയ്യൂ, നീലം കൃഷി ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ ആളുകൾക്കത് ഭയങ്കര സന്തോഷമായി എന്ന് മാത്രമല്ല, ആ കമ്പനിക്കാരുടെ പ്രലോഭനങ്ങളിൽ അവർ പെട്ടുപോയി എന്ന് പറയാം. ഈച്ച് ഫാമർ ഹു അക്സെപ്റ്റഡ് ദ അഡ്വാൻസ്ഡ് എമൗണ്ട് ഫ്രം ദി ബ്രിട്ടീഷ്, ബ്രിട്ടീഷുകാരുടെ നിന്ന് അഡ്വാൻസ് കിട്ടിയ ആൾക്കാരൊക്കെ, വാസ് ലേബിൾ ടു പ്ലാന്റ് ഇൻഡിഗോ ഇൻ എ ഫിക്സ്ഡ് പോർഷൻ ഓഫ് ഹിസ് ലാൻഡ്. പൈസ കിട്ടിയിട്ട് കുടിയിൽ പോയിട്ട് വെറുതെ ഇരിക്കാൻ പറ്റുമോ? പറ്റൂല. എന്ത് ചെയ്യണം? അവൻ്റെ ഭൂമിയിൽ എത്ര ഏക്കർ ഭൂമിയുണ്ട് അല്ലെങ്കിൽ എത്ര സ്ഥലം ഭൂമിയുണ്ട് വെച്ചാൽ അതിൻ്റെ ഒരു നിശ്ചിത പാർട്ട്, നിശ്ചിത പോർഷൻ എന്ത് ചെയ്യണം, ഇൻഡിഗോ കൃഷി ചെയ്യാന്നുള്ളത് എഴുതി കൊടുത്തിട്ടേ പോരാൻ പറ്റുള്ളൂ. അങ്ങനെ ദ ഫാമേഴ്സ് വെർ ആൾസോ കമ്പൾട്ട് ടു കൾട്ടിവേറ്റ് ഇറ്റ് അറ്റ് ദ മോസ്റ്റ് ഫോർട്ടിൽ പാർട്ട് ഓഫ് ദി അഗ്രികൾച്ചറൽ ലാൻഡ്. മാത്രമല്ല, എനിക്ക് 2 ഏക്കർ ഭൂമി ഉണ്ടായി, ഒന്നര ഏക്കർ ഞാൻ ഇൻഡിഗോ കൃഷി ചെയ്തോളാം എഴുതി കൊടുത്താൽ മതിയോ? പോരാ. അതിലേറ്റവും ഫെർട്ടൈൽ ആയിട്ടുള്ള, ഏറ്റവും ഫലഭൂഷ്ടമായ സ്ഥലത്താണ് എന്ത് ചെയ്യേണ്ടത്, ഇൻഡിഗോ കൃഷി ചെയ്യേണ്ടത്. അപ്പോൾ ഓല അഡ്വാൻസ് കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചു ഓല കൊണ്ട്. സോ ദ ലാൻഡ് യൂസ്ഡ് ഫോർ ദി കൾട്ടിവേഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻ വാസ് ടു ബി റിസർവ് ഫോർ ഇൻഡിഗോ പ്ലാന്റേഷൻസ്. അതുകൊണ്ട് തന്നെ ഭക്ഷ്യവിളകൾക്ക് വേണ്ടി റിസർവ് ചെയ്തിരുന്ന, മാറ്റിവെച്ചിരുന്ന പാടശേഖരങ്ങളൊക്കെ പിന്നീട് ബ്രിട്ടീഷുകാരുടെ നീലം കൃഷിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. ഡ്യൂ ടു ദി ഇന്റർഫറൻസ് ഓഫ് ബ്രിട്ടീഷ് ഏജൻറ്സ്. എന്നാലോ, ബ്രിട്ടീഷുകാരുടെ ഏജന്റുമാരുടെ ഇടപെടൽ മൂലം, ഇത് വിൽക്കാൻ നേരത്തെ എന്ത് ചെയ്യും, ബ്രിട്ടീഷുകാരുടെ ഏജന്റുമാർ വരും, അവരുടെ ഇടപെടൽ മൂലം, ഏജന്റ് ഇൻ ദി ഹാർവെസ്റ്റിംഗ് സീസൺ ദ ഫാമേഴ്സ് റിസീവ്ഡ് ഓൺലി എ ലോവർ പ്രൈസ് ഫോർ ഇൻഡിഗോ. അപ്പോൾ ഫസ്റ്റ് ഇൻഡിഗോ കൃഷി ചെയ്യാൻ വേണ്ടി കുറെ പൈസ കൊടുത്തു, അങ്ങനെ അവരുടെ ഭൂമിയിൽ ഞാൻ ഇന്ന സ്ഥലത്ത് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ പോലെ ഏറ്റെടുത്ത് പോന്നു. സംഭവങ്ങൾ വിൽക്കാൻ നേരത്ത്, അതിൻ്റെ ഹാർവെസ്റ്റിങ്ങിൻ്റെ സമയത്ത്, കൊയ്ത്തിൻ്റെ സമയത്ത് ചെന്ന് നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷ് ഏജന്റുമാർ വന്നിട്ട് കുറഞ്ഞ പൈസ, ഓ ഇന്ത്യയല്ലോ അവിടെയും നിങ്ങൾക്ക് വേണ്ട, എന്നാൽ അവിടെ കിട്ടാണ്ട് പുറത്ത് കിട്ടാണ്ട് അങ്ങോട്ട് നോക്കുകയാണ്, ഈ പാടം മുഴുവൻ എന്താണ് നീലം കൃഷിയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ അവിടെ ഇട്ടോളി ആരും മേടിക്കാൻ വരില്ല എന്ന് പറഞ്ഞ് ഇവരെ മാനസികമായി പീഡിപ്പിച്ചിട്ട് ചെറിയ പൈസക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, അവർ നീലം വാങ്ങിക്കൊണ്ടു പോകാൻ തുടങ്ങി. അഥവാ എല്ലായിടത്തും ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുറഞ്ഞ വില കൊടുക്കുമല്ലോ അല്ലേ. ആ വരമ്പത്തുകൾ കയറി നിന്നിട്ട് നോക്കി, ആ നിറച്ച് നിൽക്കുന്ന പാടം ഉള്ള എന്താണ്, ഇൻഡിഗോ ആണ്. നിങ്ങൾക്ക് ഈ പൈസക്ക് തരാൻ പറ്റില്ല, വേണ്ട ഞങ്ങൾ അപ്പുറത്തൊക്കെ കളക്ട് ചെയ്ത് പോയിക്കോളാം എന്ന് പറയുമ്പോൾ ഈ കർഷകർ എന്ത് ചെയ്യാണ്, സ്വാഭാവികമായും കുറഞ്ഞ വിലക്ക് കൊടുക്കുകയാണ്. ലാറ്റർ വെർ വെൻ ആർട്ടിഫിഷ്യൽ കളേഴ്സ് വെർ ഇൻവെൻറ്റഡ് ഇൻഡിഗോ ബിക്കെയിം ഒബ്സലറ്റ്. പിന്നീട് ആർട്ടിഫിഷ്യൽ കളേഴ്സ്, കൃത്രിമ ചായങ്ങൾ കൂടി വന്നതോടുകൂടി ഇൻഡിഗോ എന്തായി, ആർക്കും വേണ്ടാതെയായി, കാലഹരണപ്പെട്ടു പോയായത് പഴയ സിസ്റ്റായിട്ട് മാറി കണ്ടോ. അപ്പോൾ ഒന്നാമത് എന്ത് ചെയ്യണം, നിറച്ച് കൃഷിഭൂമിയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഏത്, ഇൻഡിഗോ നീലം. അപ്പോൾ വിൽക്കാൻ നേരത്തെ അവർക്ക് വിലയില്ല. രണ്ടാമത് ആ കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ കളേഴ്സും കൂടി വന്നപ്പോൾ പിന്നെ അത് തീരും വേണ്ടാതായി. അപ്പോൾ പാടശേഖരങ്ങളിൽ ഇങ്ങനെ അവരുടെ ഭക്ഷ്യ വിളകൾ പോലും വെട്ടി നശിപ്പിച്ചിട്ട് അവർ ഇൻഡിഗോ കൃഷി ചെയ്തു എന്ന് മാത്രമല്ല, വാങ്ങാൻ ആളില്ലാതെ, ആർക്കും ആവശ്യമില്ലാതെയായി. ദിസ് മെയ്ഡ് ദ ഫ്ലൈറ്റ് ഓഫ് ഫാമേഴ്സ് ഫോർ മിസറബിൾ. ഇത് കർഷകരുടെ ദുരിതം, കർഷകരുടെ അവസ്ഥ കൂടുതൽ പരിതാപത്തിലാക്കി. ഫോർ ദ ഹാർഡ് യൂസ്ഡ് മച്ച് ഓഫ് ദെയർ ലാൻഡ് ഫോർ ഇൻഡിഗോ കൾട്ടിവേഷൻ. ഇൻഡിഗോ കൾട്ടിവേഷന് വേണ്ടി കൂടുതൽ ഭൂമി മാറ്റിവെച്ച ആളുകൾക്ക് കൂടുതൽ പ്രയാസം സംഭവിച്ചു. അപ്പോൾ ഇന്ത്യക്കാരുടെ ഭൂമിയിൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി കൃഷി ചെയ്യുകയും അവസാനം അത് പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത് അല്ലേ. ഓർമ്മയിലിരിക്കാൻ ആ ഭാഗങ്ങളെ ഒരിക്കൽ കൂടി വായിക്കുന്നു, എല്ലാവരും ശ്രദ്ധിക്കണം. നോക്കൂ, നീലം കർഷകരുടെ കലാപം. നീലത്തിന് ബ്രിട്ടീഷ് ഭരണകാലത്ത് അക്കാലത്ത് വിപണിയിൽ ഉയർന്ന വില ലഭിച്ചിരുന്നു. തുണികൾക്ക് നിറം നൽകാനായിരുന്നു നീലം ഉപയോഗിച്ചിരുന്നത്, നമ്മൾ പറഞ്ഞു വെച്ചല്ലോ അല്ലേ. ഇന്നത്തെ പോലെ കൃത്രിമ ചായങ്ങൾ അന്നുണ്ടായിരുന്നില്ല. പിന്നെയോ, 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ഉണ്ടായ വ്യവസായ വിപ്ലവം തുണി നിർമ്മാണ രംഗത്ത് വലിയ ഒരു കുതിച്ചുചാട്ടം തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെയ് കൈകൊണ്ട് തുന്നുണ്ടാക്കുന്നതിന് പകരം സ്വിച്ച് ഇടുമ്പോൾ മെഷീനിൽ വന്ന് ചാടുന്ന സിസ്റ്റം വന്നപ്പോൾ നീലത്തിൻ്റെ ആവശ്യം കൂടി. അതോടെ നീലത്തിൻ്റെ ആവശ്യവും വർദ്ധിച്ചു. ഇന്ത്യയിൽ നീലം കൃഷി വ്യാപകമാക്കേണ്ടത് ബ്രിട്ടീഷ് വ്യവസായികളുടെ ആവശ്യമായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ, പഠനങ്ങൾ പറയുന്നത് ഏകദേശം
ബ്രിട്ടീഷുകാരുപയോഗിച്ചിരുന്ന നീലത്തിൻ്റെ 95% നീലവും അവർ ചായ മുക്കാൻ ഉപയോഗിച്ചിരുന്ന 95% നീലവും ഇന്ത്യയുടെ മാർക്കറ്റുകളിൽ നിന്നാണ് അവർ കൊണ്ടുപോയിരുന്നതെന്നാണ്. മനസ്സിലായോ? അപ്പം ഇന്ത്യയുടെ മാർക്കറ്റുകളിൽ അവർക്ക് 95% ഒരു കൊണ്ടുപോയിരുന്ന ഇന്ത്യയുടെ മാർക്കറ്റുകളിൽ നിന്നാണ്. അപ്പോൾ ബാക്കി എത്ര ശതമാനം ഒരു പുറത്തു നിൽക്കുന്നുള്ളൂ? 5%. അപ്പോൾ എത്രമാത്രം ഒരു ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടാവും? എത്രമാത്രം കൃഷിഭൂമികളിൽ നീലം കൃഷി ചെയ്തിട്ടുണ്ടാവും? അല്ലേ, ആലോചിച്ച് നോക്കാണി. നോക്കൂ, അപ്പോൾ ഇന്ത്യയിലെ നീലം കൃഷി വ്യാപകമാക്കേണ്ടത് ബ്രിട്ടീഷ് വ്യവസായികളുടെ ആവശ്യമായിരുന്നു. കർഷകർക്ക് വൻ തുക മുൻകൂറായി നൽകി അവരെ കൊണ്ട് നീലം കൃഷി ചെയ്യിപ്പിച്ചു. ഉയർന്ന ഭൂനികുതി അടക്കാൻ കഴിയാതെ വിഷമിച്ച കർഷകർ കമ്പനി ഉടമകളുടെ പ്രലോഭത്തിന് വഴങ്ങി നീലം വ്യാപകമായി കൃഷി ചെയ്തു. നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, ഒരുപാട് ടാക്സ് വരുമ്പോൾ അടക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് അവർക്കതൊരു നല്ല പോലെ ഒരു വേദവാക്യം പോലെ തോന്നുന്നത്. അപ്പോൾ എന്ത് ചെയ്യാണ്? അവരുടെ കൃഷിയൊക്കെ ഇട്ടെറിഞ്ഞിട്ട് ഈ കാര്യങ്ങൾ കൃഷി ചെയ്യുന്നതിലേക്ക് അവർ മുന്നോട്ട് വരികയാണ്. യെസ്, അങ്ങനെ ബ്രിട്ടീഷുകാരിൽ നിന്ന് പണം മുൻകൂറായി കൈപ്പറ്റിയ ഓരോ കർഷകനും തൻ്റെ കൃഷിയിടത്തിൻ്റെ നിശ്ചിത ഭാഗത്ത് നീലം കൃഷി ചെയ്യണമെന്നായിരുന്നു നിബന്ധന. അത് മാത്രമുള്ള നിബന്ധന അല്ല, കൃഷിയിടത്തിൻ്റെ ഏറ്റവും ഫലഭൂഷ്ടമായ ഭാഗത്തായിരുന്നു നീലം കൃഷി ഇറക്കേണ്ടിയിരുന്നത്. അതിനാൽ ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നീലം കൃഷി ചെയ്യേണ്ടി വന്നു. കാരണം ഏറ്റവും നല്ല സ്ഥലത്ത് നല്ല വിളവുള്ള ഭക്ഷണം കഴിക്കേണ്ട സാധനങ്ങളാണ് ചെയ്യാൻ സാധാരണ അല്ലേ. പക്ഷേ ഈ ഒരു കരാറുണ്ടായതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? അവിടെയൊക്കെ നീലം കൃഷി ചെയ്യാൻ തുടങ്ങി. എന്നാലോ വിളവെടുപ്പ് കാലത്താവട്ടെ ബ്രിട്ടീഷ് ഏജന്റുമാരുടെ ഇടപെടൽ കാരണം നീലത്തിന് വില കുറഞ്ഞ വില മാത്രമേ അവർക്ക് ലഭിച്ചുള്ളൂ. പിൽക്കാലത്ത് കൃത്രിമ ചായങ്ങൾ കണ്ടെത്തിയതോടുകൂടി തുണികൾക്ക് നീലം നൽകാൻ ഈ നീലം ആവശ്യമില്ലാതായി വന്നു. കണ്ടോ, അല്ലെങ്കിൽ തുണികൾക്ക് കളറ് നൽകാൻ ഈ നീലം ആവശ്യമില്ലാതെയായി വന്നു. ഇതോടെ കൃഷിഭൂമിയുടെ ഭൂരിഭാഗവും നീലം കൃഷിക്ക് മാറ്റിവെച്ച കർഷകന്റെ അവസ്ഥ കൂടുതൽ ദുരിതമായി, കൂടുതൽ പരിതാപകരമായി. അപ്പോൾ ഭക്ഷ്യവിളകൾക്കു പകരം നാണ്യവിളകൾ കൃഷി ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ഇന്ത്യക്കാരൻ്റെ കൃഷിഭൂമികളിൽ ബ്രിട്ടീഷുകാരൻ്റെ സ്വപ്നങ്ങൾക്കനുസൃതമായ കാര്യങ്ങൾ കൊണ്ടുവരികയും അതിനായി പണം നൽകിയും പ്രലോഭനങ്ങൾ നൽകിയും പാവപ്പെട്ട കർഷകന്മാരെ വഞ്ചിക്കുകയും ചെയ്ത ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കാപ്പട്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനി ഈ പ്രശ്നങ്ങൾക്കെതിരെ ഇങ്ങനെ ബ്രിട്ടീഷുകാർ കൃഷി ചെയ്യിപ്പിച്ച് അവസാനം കൃഷിയുടെ വിളഞ്ഞു നിൽക്കുന്ന ആ നീലം കൃഷിയുടെ കാര്യങ്ങൾ തിരിച്ചവർ കൊണ്ടുപോകാത്ത ഒരവസ്ഥ വരുമ്പോൾ, അന്നം മുട്ടി നിൽക്കുന്ന, ഭക്ഷണം മുട്ടി നിൽക്കുന്ന ദുരിതപൂർണമായ അവസ്ഥ വരുമ്പോൾ കർഷകർ സംഘടിക്കുകയാണ്. അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും ബ്രിട്ടീഷുകാർക്കെതിരെ നീലം കർഷകർ കലാപം നടത്തുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് ഇനി നമുക്ക് പറഞ്ഞു തീർക്കാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നീലം കർഷകർ നടത്തുന്ന കലാപത്തിൻ്റെ ചിത്രങ്ങളാണ് നമുക്ക് പറയാനുള്ളത്, ചരിത്രങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. കൂടുതൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പിന്നീട് മലബാർ മേഖലയിലെ കർഷക കലാപങ്ങൾ, ഗോത്രമേഖലയിലെ കലാപങ്ങൾ ഇതൊക്കെ നമുക്ക് പറയാനുണ്ട്. വീണ്ടും പുതിയ വിവരങ്ങളുമായി, ചരിത്രത്തിൻ്റെ പുതിയ തലങ്ങളുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടുമുട്ടാം.